ദൈവനാമത്തിന് മഹത്വം. ബൈബിൾ പ്രവചനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു പ്രവചനമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന യെരുശലേം പട്ടണത്തിൻ്റെ കിഴക്കേ വാതിലിനെ കുറിച്ചുള്ള പ്രവചനത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് യെരുശലേം പട്ടണത്തിൻ്റെ കിഴക്കേ വാതിൽ. അതിൻ്റെ തൊട്ടുപുറകിലായിട്ട് ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന മുസ്ലിം പള്ളി നമുക്ക് കാണാം. ഇച്ചിരൂടെ ഒരു എൻലാർജ് വ്യൂ ഇതാണ്. ഇത് കിഴക്കേ വാതിൽ, അതിൻ്റെ പിറകിലായിട്ട് ഡോം ഓഫ് ദ റോക്ക്. ഈ സ്ഥലത്തിന് ടെമ്പിൾ മൗണ്ട് അല്ലെങ്കിൽ യെരുശലേം ദേവാലയം ഇരുന്ന ആ കുന്ന് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഇത് ഇങ്ങോട്ട് ഇവിടെ ഒരു ചെറിയ താഴ്വരയാണ്. അതിൻ്റെ എതിർവശത്ത് ഒലിവ് മല. അപ്പോൾ ഇത് കിദ്രോൻ വാലി എന്ന് പറയുന്നു. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന സുലൈമാൻ ദ മാഗ്നിഫിസൻ്റ് എന്നറിയപ്പെടുന്ന ഓട്ടമൻ രാജാവ് യഹൂദന്മാരുടെ മഷിഹ മടങ്ങി വരുമ്പോൾ അദ്ദേഹം ഈ കിഴക്കേ വാതിലിലൂടെ പ്രവേശിക്കും എന്നുള്ള പ്രവചനം വായിച്ച് മനസ്സിലാക്കി അദ്ദേഹം ഈ വാതിൽ അടപ്പിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പുറത്ത് ഒരു കബറിടം ആക്കി. അത് മുസ്ലിംസിൻ്റെ ഒരു കബറിടമാണ് എന്ന് നമുക്കറിയാം. ഈ പ്രവചനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു യെരുശലേം ദേവാലയത്തിൽ കഴുതപ്പുറത്ത് പ്രവേശിച്ച ആ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായി സുവിശേഷം 21-ൽ അവൻ ഒലിവുമലയുടെ ഇറക്കത്തിൽ നിന്ന് അടുത്തപ്പോൾ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ഒലിവുമല എന്ന് പറയുന്നത് അത് ഓപ്പോസിറ്റ് സൈഡിലുള്ള മലയാണ്, അതിന് ഇറക്കമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ നഗരത്തിന് സമീപിച്ചു എന്ന് പറയുന്നു, അതിനെ കണ്ട് കരഞ്ഞു എന്ന് പറയുന്നു. പിന്നെ അവൻ ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ആ ഭൂമിശാസ്ത്രം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. 24-ാം സങ്കീർത്തനത്തിൽ ഇതിനോടനുബന്ധിച്ച് ഒരു പ്രവചനമുണ്ട്. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ എന്ന് പറയുന്നു. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. 7-ലും അതുപോലെ തന്നെ 9-ലും ഇതേ വാക്കുകളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് യേശു ഒരിക്കൽ യെരുശലേം ദേവാലയത്തിൽ ഈ വാതിൽ കൂടെ അകത്ത് കടന്നു. അപ്പോഴിത് വീണ്ടും ഒരു റിപ്പീറ്റേഷൻ നടക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനം 24:7-9 ഇത് തന്നെ പറയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പേ കണ്ടു എസക്കിയേൽ പ്രവചനം 44-ൽ എസക്കിയേൽ പ്രവാചകനെ ദൈവം വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു, എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടെ കടക്കരുത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടെ അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഒരിക്കൽ കഴുതപ്പുറത്ത് ഈ ഗോപുരത്തിൽ കൂടെ അല്ലെങ്കിൽ ഈ വാതിൽ കൂടെ അകത്ത് കടന്നതുകൊണ്ട് ഇത് അടച്ചു എന്നാണ് നമ്മൾ പ്രവചനം പഠിക്കുന്നവർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഞാൻ പൊതുവെ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവും ആയിട്ടനുബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും വീഡിയോ ആയിട്ടിട്ടിട്ടും ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു ക്ലാസ് ഇടാത്തത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പ്രവചനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ലഭിച്ച കുറച്ച് അപ്രിഹെൻഷൻസ് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. അത് ഓരോന്നായിട്ട് പറഞ്ഞു പോകാം. എസക്കിയേൽ പ്രവാചകനെ ദൈവം കാണിക്കുന്ന ഈ സ്ഥലം ഇവിടെ ശ്രദ്ധിക്കണം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എസക്കിയേൽ പ്രവാചകൻ കാണുന്നത് വിശുദ്ധ മന്ദിരത്തിൻ്റെ ഔട്ടർ ഗേറ്റാണ് ഇവിടെ കാണുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് അതേ സെയിം സംഭവമാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ഇത് മറ്റുള്ള വചനവുമായിട്ട് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മീഖാ പ്രവചനത്തിൽ നമുക്കറിയാം യെരുശലേമിനെ ദൈവം നശിപ്പിക്കും എന്ന് അനേക സ്ഥലത്ത് പ്രവചനമുണ്ട്. 1-2 എണ്ണം വായിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും. സിയോൻ എന്ന് പറയുന്നത് ആ യെരുശലേം ദേവാലയം എതിരുന്ന കുന്നിനാണ് സിയോൻ എന്ന് പറയുന്നത്. യെരുശലേം കൽക്കുന്നുകളും ആലയത്തിൻ്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും എന്ന് പറഞ്ഞു. ഇതുകൂടാതെ യേശു പറഞ്ഞു, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല. ദേവാലയം കാണിച്ചപ്പോൾ യേശു അവിടെ പറഞ്ഞു, ഒരു കല്ലിന്മേൽ ഒരു കല്ല് ശേഷിക്കാതെ വണ്ണം ഇത് ഇടിഞ്ഞു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പറയുകയാണ്, ഇത് ദേവാലയത്തിൻ്റെ വാതിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവവചനവുമായിട്ട് ഒത്തുപോകുന്നില്ല. ഇത് കോട്ടയുടെ വാതിലാണ് എന്ന് വളരെ വ്യക്തമാണ്. അടുത്ത പോയിന്റ്, ഇവിടെ ദൈവം പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടെ അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം എന്ന് നമ്മൾ വായിച്ചു.
ഇത് 44-ാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വചനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ദൈവം ഇതിനകത്ത് പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 43-ാം അധ്യായം ഒന്നും രണ്ടും വചനങ്ങൾ വായിച്ച് ഇത് വായിക്കുമ്പോൾ ഇത് ഭാവിയിൽ നടക്കുന്ന സംഭവമാണ് എന്ന് വളരെ വ്യക്തമാണ്. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകൾ നമ്മളിവിടെ കാണുന്നു. ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. അപ്പോൾ ദൈവം എസെക്കിയേൽ പ്രവചനം 43-ൽ ഈ കിഴക്കേ വാതിൽ കൂടെ പ്രവേശിക്കുന്നതായിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് വായിക്കുമ്പോൾ ആ അതുമായിട്ട് നമ്മൾ ഇത് കൂട്ടി യോജിപ്പിച്ച് വായിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ദൈവം കിഴക്ക് നിന്ന് വന്നു എന്ന് പറയുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വചനങ്ങൾ ഒന്ന് വായിച്ചു പോവുകയാണ്. അതായത് സുവിശേഷം 24-ൽ നമ്മളത് കാണുന്നുണ്ട്. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങ് പോലെ മനുഷ്യപുത്രൻ്റെ വരവ് ആകും എന്ന് പറയുമ്പോൾ ഇതാണ്, അതായത് യെരുശലേമിലെ ഈ ഒലിവ് മലയിലാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട്, യെരുശലേമുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കിഴക്ക് വശം എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യേശു പറയുന്നത്. നമുക്കറിയാം അപ്പോസ്തോലിക സഭകളുടെ ചർച്ചുകൾ അവരുടെ അവർ ആരാധിക്കുന്നത് കിഴക്കോട്ട് നോക്കിയാണ് അവർ ആരാധിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, യേശു കിഴക്ക് നിന്ന് വരും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് അത് അങ്ങനെ അവരുടെ മദ്ബഹകളൊക്കെ അങ്ങനെ ആക്കിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കിഴക്ക് എന്ന് പറയുന്നത് ഇത് യെരുശലേമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അത് തന്നെയല്ല, ഇത് സഭയുമായിട്ട് ബന്ധമില്ല. അപ്പോസ്തോലിക സഭകളൊക്കെ മത്തായി സുവിശേഷം 24-ൽ പറഞ്ഞിരിക്കുന്ന ആ വരവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വചനങ്ങളുടെ വായിക്കാം. നമുക്കറിയാം യേശു ക്രിസ്തു ഒലിവ് മലയിൽ നിന്നാണ് സ്വർഗാരോഹണം ചെയ്ത് പോയത്. അവിടെ ഇത് കണ്ടു നിന്ന ശിഷ്യന്മാരോട് അവിടെ നിന്ന് ദൂതന്മാർ സംസാരിച്ച വചനങ്ങൾ നമുക്കറിയാം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അതായത് എവിടുന്ന് പോയോ എപ്രകാരം പോയോ അതുപോലെ തന്നെ മടങ്ങി വരും. അപ്പോൾ മടങ്ങി വരവിനെക്കുറിച്ച് പറയുമ്പോൾ സക്രിയ പ്രവചനത്തിൽ പറയുന്നു, എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ, അതായത് യഹോവയുടെ കാൽ, യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. മനസ്സിലാകുന്നുണ്ട്, യഹോവയും യേശു ഒന്നാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ യേശു എപ്രകാരം മുകളിലോട്ട് പോയോ അതുപോലെ തന്നെ താഴോട്ട് വരും. എവിടെ നിന്ന് ഉയർത്തോ അവിടെ തന്നെ വരും. ഒലിവ് മലയിലേക്കാണ് മടങ്ങി വരുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച പോയിൻ്റ് ഇതാണ്. എസെക്കിയേൽ പ്രവചനം 43-ാം അധ്യായത്തിൽ യേശു ഇസ്രായേലിലേക്ക് മടങ്ങി വന്ന് യെരുശലേം ദേവാലയത്തിൽ പ്രവേശിക്കുന്നതായിട്ട് പറഞ്ഞതിന് ശേഷമാണ് ഈ 44-ൽ ഒരിക്കൽ അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ദൈവം പറഞ്ഞ കൽപ്പന ശ്രദ്ധിക്കുക, ആരും അതിൽ കൂടെ കടക്കരുത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടെ അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ 1500 വർഷം എടുത്തതിന് ശേഷമാണോ ആ കൽപ്പന പൂർത്തീകരിക്കുന്നത്? അപ്പോഴതിനകത്ത് എന്തോ പന്തികേട് തോന്നുന്നില്ലേ? അപ്പോൾ അത് അതിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന് മുൻപേ നടന്ന ആ സംഭവത്തോട് അനുബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നതെന്നുള്ളത് വ്യക്തമാണ്. അടുത്ത പോയിൻറ്റ്, ഞാൻ ഇതൊരിക്കൽ മുസ്ലിം പള്ളി നിൽക്കുന്നിടത്ത് യഹൂദൻ എങ്ങനെ ദേവാലയം പണിയും എന്ന എൻ്റെ വീഡിയോയിൽ ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം യെരുശലേമിൽ ഗീഹോൻ സ്പ്രിങ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഉറവയുണ്ട്. യെരുശലേം സന്ദർശിക്കുന്നവർക്ക് ഇത് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഉറവയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഈ ഉറവയുടെ ലൊക്കേഷൻ. അതും ഈ പ്രവചനവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയാം. യെരുശലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഒരു നാച്ചുറൽ വാട്ടർ റിസോഴ്സ് ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജോസഫ്യസിൻ്റെ റൈറ്റിങ്ങിൽ യെരുശലേം ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നോൺ സ്റ്റോപ്പ് ഒരു ഉറവ ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 1000 വാഴ്ചയിലും ഈ ഉറവ ഉണ്ട് എന്ന് നമുക്ക് എസെക്കിയേൽ പ്രവചനത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യോവേൽ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും, യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളമൊഴുകും, യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട് ശിത്തിയും താഴ്വരെ നനയ്ക്കും എന്ന് പറയുന്നു. അപ്പോൾ ആലയത്തിനകത്ത് ഒരു ഉറവ വേണം. അതിനെ ചോദിച്ചാൽ യാഗമൊക്കെ നടക്കുന്നതാണ്, അവിടെ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. എസെക്കിയേൽ പ്രവചനം 47-ൽ നമ്മളത് വീണ്ടും കാണുന്നുണ്ട്.
അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിൻ്റെ മുഖം കിഴക്കോട്ട് അല്ലോ. ആ വെള്ളം ആലയത്തിൻ്റെ വലതുഭാഗത്ത് നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. അപ്പോൾ ആലയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഉറവയുണ്ട് എന്ന് വ്യക്തമാണ്. സക്രിയാ പ്രവചനത്തിൽ ഇത് നമ്മൾ കാണുന്നുണ്ട്. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. ഇപ്പോൾ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട, ജീവനുള്ള വെള്ളമാണ് ഇത് ഒഴുകുന്നത് എന്ന് അറിയാം. അപ്പോൾ ദേവാലയമാണെങ്കിൽ അതിനകത്ത് ജലത്തിൻ്റെ ഒരു സ്രോതസ് ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ ഒന്ന് പടിഞ്ഞാറേ കടലിലേക്കും ഒന്ന് കിഴക്കേ കടലിലേക്കും ഒഴുകും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ പാരലല് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിൽ ദേവാലയത്തിലാണ് ദൈവം ഇരുന്നെങ്കിലും പുതിയ നിയമത്തിൽ വ്യക്തികളുടെ ഉള്ളിൽ, സഭയ്ക്കുള്ളിലാണ് ദൈവം ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടു അവിടെ ജീവജലം ഒഴുകും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ആ കൺസെപ്റ്റാണ് പറയുന്നത്, അതായത് എപ്രകാരം യെരുശലേം ദേവാലയത്തിൽ നിന്ന് ജീവൻ്റെ ഉറവ ഒഴുകും. സകൽ പ്രവചനത്തിനകത്തൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അത് മുട്ടോളമല്ല അരയോളമല്ല നീന്തിയാട്ടല്ലാതെ കടക്കാൻ മുലയാത്ത നദിയായി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ജീവജലത്തിൻ്റെ ഉറവയായിട്ടതിനെ കാണുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവൻ പറയുന്ന വാക്കുകളാൽ അത് ജീവജലം എപ്രകാരമാകുന്നു, അപ്രകാരം ഈ ദേവാലയത്തിനുള്ളിൽ ഒരു ഉറവ വേണം എന്നുള്ളത് ആ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പണ്ട് ഇരുന്ന സമയത്തും ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഈ ഉറവ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഗീഹോൻ സ്പ്രിങ് എന്നാണ് പറയുന്നത്. ഈ ഗീഹോൻ സ്പ്രിങ് ഒഴുകി വന്നാണ് ശിലോഹം കുളത്തിലാണ് ഈ ഗീഹോൻ സ്പ്രിങ് അന്ന് വന്നിരുന്നത്. നമുക്കറിയാം ദാവീദ് ഈ നഗരം പിടിക്കുമ്പോൾ അന്ന് ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ തോൽപ്പിച്ചാൽ അവൻ നീർപാത്തിയിൽ കൂടെ കയറി ദാവീദിന് വെറുപ്പായുള്ള മുടന്തരെയും കുരുടരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുതെന്നൊരു ചൊല്ല് നടപ്പായി. ദാവീദ് കോട്ടയിൽ വസിച്ചു, അതിന് ദാവീദിൻ്റെ നഗരമെന്ന പേരിട്ടു എന്ന് പറയുന്നു. അപ്പോൾ ദാവീദിൻ്റെ നഗരത്തിൽ തന്നെയായിരുന്നു ഈ നീർപാത്തി എന്ന് വളരെ വ്യക്തമാണ്. ഇന്ന് എരിശിലേമിൽ ചെല്ലുന്നവർക്ക് ഇത് കാണാൻ സാധിക്കും. ഈ നീർപാത്തി ഇത് നല്ല ഫോഴ്സിൽ ഒഴുകുന്ന ഒരു ജലസ്രോതസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് യഹൂദന്മാർ അവർ വിശ്വസിക്കുന്നത് യഹൂദ ദേവാലയം ഇരുന്ന ഈ ടെമ്പിൾ മൗണ്ട് അവിടാണ് ദേവാലയം ഇരുന്നതെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇവിടെയായിരുന്നു ഒറിജിനൽ യെരുശലേം ദേവാലയമെന്നാണ് ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യമേ കണ്ടു യെരുശലേമിനെ കൃഷിയിടം പോലെ ആക്കിക്കളയും, ഉഴുതുകളയും എന്നുള്ള പ്രവചനം നമ്മൾ കണ്ടു. അപ്പോൾ അത് അവിടെ യാതൊരു ബിൽഡിങ്ങും ഇല്ലാതെ അത് ഉഴുതു കളഞ്ഞു എന്ന ജോസഫ്യസിൻ്റെ ചരിത്ര പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ഈ കോട്ടയും മതിലുമൊക്കെ പിന്നീട് റോമൻ സൈന്യവും അതുപോലെ തന്നെ ഓട്ടമൻ എംപയറിൻ്റെ രാജാക്കന്മാരും ഉണ്ടാക്കിയതാണ് എന്നാണ് ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒറിജിനലി യെരുശലേം ദേവാലയം ഇരുന്നത് ഈ സ്ഥലങ്ങളിലാണ് എന്ന് വളരെ വ്യക്തമാണ്. റിലേറ്റഡായിട്ട് വേറൊരു പോയിൻ്റ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ശലോമോൻ ഈ ദേവാലയം സ്ഥാപിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രണ്ട് ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വായിച്ച് കേൾപ്പിക്കാം. ഇപ്പോഴും എൻ്റെ ദൈവമേ, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിൻ്റെ കണ്ണ് തുറന്ന് നിൻ്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണമേ എന്ന് ശലോമോൻ പ്രാർത്ഥിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ അതിനുശേഷം യഹോവ രാത്രി ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. യേശു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നാമം എന്ന് നമുക്കറിയാം. അപ്പോൾ എൻ്റെ നാമം അല്ലെങ്കിൽ യേശു ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ അതിനെ തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നു. യേശു ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ. ഓക്കെ, എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് ആ സ്ഥലത്തെ ദൈവം, ശലോമോൻ്റെ പ്രാർത്ഥന അനുസരിച്ച് ആ സ്ഥലത്തെ ദൈവം അംഗീകരിച്ചതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് യഹൂദന്മാർ ഈ സ്ഥലവുമായിട്ട് ബന്ധമില്ലാതെ ഈ ഫോർട്ട് അന്റോണിയോ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇത് മുസ്ലിം ദേവാലയം, അതിൻ്റെ ഔട്ടർ വാളിൻ്റെ ആ
ഭാഗത്തു നിന്നാണ് ഇവർ ആടി ആടി നിന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ വേറൊരു വ്യൂ കൂടെ കാണിക്കാം. ഇതാണ് ശരിക്കും സിറ്റി ഓഫ് ഡേവിഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ മുമ്പേ കാണിച്ച ഫോട്ടോ അനുസരിച്ച് ഇവിടെ മുതലാണ് സിറ്റി ഓഫ് ഡേവിഡ് തുടങ്ങുന്നത്. പിറകു തിരിഞ്ഞ് നിന്ന് ഇവർ പ്രാർത്ഥിക്കുന്നത് ഇവരെ ആര് ഉപദ്രവിച്ചോ, റോമൻ സൈന്യം ഉപദ്രവിച്ചോ, ആ റോമൻ സൈന്യം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോട്ടയിലേക്ക് നോക്കിയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ചാണെങ്കിൽ അവരുടെ പ്രാർത്ഥന ആ സ്ഥലത്ത് തന്നെ പ്രാർത്ഥിക്കണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. യഹൂദൻ അതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. ലോകത്തെല്ലായിടത്തുമുള്ള യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയെല്ലാം യെരുശലേമിൽ വന്നിട്ടാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതെന്നൊക്കെ അവരുടെ ആ ട്രഡീഷന് ഈ വചനത്തിൽ നിന്ന് വന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നമുക്കറിയാം, പഴയ നിയമത്തിൽ അനേക സ്ഥലത്ത് ഈ യഹൂദന്മാർ ചെയ്തിരുന്നത് അവർ യെരുശലേം ദേവാലയം ഒഴിച്ച് ലോകത്തെല്ലായിടത്തും പോയി അവർ കണ്ട പച്ചമരത്തിന് കീഴിലും ഓരോരുത്തടത്തും അവർ അന്യദേവന്മാർക്ക് ബലി അർപ്പിച്ചു എന്ന് നമുക്കറിയാം. അപ്പോഴതൊരു നിഴലാണ്. ഇന്ന് അവരറിഞ്ഞോ അറിയില്ലാതെയോ അവർ ചെയ്യുന്നതും അതിൻ്റെ ഒരു നിഴലാണ്. യെശയ്യാ പ്രവചനം 65 ഇപ്രകാരം പറയുന്നു, എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുകയും ഗത് ദേവന് ഒരു മേശ ഒരുക്കി മെനി ദേവിക്ക് വീഞ്ഞ് കലർത്തി നിറച്ചു വെക്കുകയും ചെയ്യുന്നവരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പർവ്വതത്തെ അവരെല്ലായ്പ്പോഴും മറന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അന്ന് മനഃപൂർവ്വം അവർ ചെയ്തെങ്കിൽ ഇന്ന് ഒരുപക്ഷെ അറിവില്ലായ്മയിൽ അവർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അവരോട് ഇത് പറയുന്നുണ്ട്. അവർ ഈ വചനം എടുത്ത് കാണിച്ചേച്ച് അവരോട് പറയുന്നുണ്ട് ഇതാണ് ശരിയായിട്ടുള്ള സ്ഥലം, പക്ഷേ അവരത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഭാവിയിൽ ഒരുപക്ഷെ എതിർക്രിസ്തു ശരിയായിട്ടുള്ള ദേവാലയം ഇരിക്കുന്ന സ്ഥലത്ത് എതിർക്രിസ്തു ഇവരെ കൺവിൻസ് ചെയ്യും, അവിടെ ദേവാലയം പണിയുകയും അപ്പുറത്ത് മുസ്ലിംസിൻ്റെ ദേവാലയം ആകുകയും അങ്ങനെ സമാധാനപരമായിട്ട് രണ്ട് ദേവാലയങ്ങൾ ഒരേ സമയത്ത് നിലനിൽക്കുന്ന രീതിയിൽ പണിയുകയും ചെയ്യും. പക്ഷേ അന്നേരം സംഭവിക്കുന്നത് എന്താണ്? അവർ ശരിയായ സ്ഥലത്ത് ദേവാലയം പണിയും, പക്ഷേ തെറ്റായ ദൈവത്തെ ആരാധിക്കും. ഇപ്പോൾ ശരിയായ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പക്ഷേ തെറ്റായ സ്ഥലത്ത്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും പറയും അവർ യഹോവയെ ഉപേക്ഷിക്കും, ഭാവിയിൽ ഒരിക്കൽ കൂടെ വിശ്വാസത്യാഗം സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് യെരുശലേം ദേവാലയം ഇരുന്ന സ്ഥലത്ത് അല്ല ഇവർ ആരാധിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ആ കിഴക്കേ വാതിൽ എന്ന് പറയുന്നത് അത് പിന്നീടുണ്ടായതാണ്. യേശു ഒരിക്കലും കടന്നുപോയത് ആ വാതിൽ കൂടെ അല്ല എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും എസെക്കിയേൽ പ്രവചനത്തിൻ്റെ ഈ 40 മുതൽ 48 വരെയുള്ള അധ്യായത്തിൽ കാണുന്ന യെരുശലേമിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. എസെക്കിയേൽ പ്രവചനം 40 ഇപ്രകാരമാണ് തുടങ്ങുന്നത്, ഞങ്ങളുടെ പ്രവാസത്തിൻ്റെ 25 ആരംഭത്തിങ്കിൽ 10 നഗരം പിടിക്കപ്പെട്ടതിൻ്റെ 14 എന്നെ അന്നേ തീയതി തന്നെ യഹോവയുടെ കൈ, അതായത് യേശു, എൻ്റെ മേൽ വന്നു, എന്നെ അവിടേക്ക് കൊണ്ടുപോയി. ദിവ്യ ദർശനങ്ങളിൽ അവൻ എന്നെ ഇസ്രായേൽ ദേശത്ത് കൊണ്ടുചെന്നു ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിന്മേൽ നിർത്തി അതിന്മേൽ തെക്കുമാറി ഒരു നഗരത്തിൻ്റെ രൂപം പോലെ ഒന്ന് കാണുവാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് യെരുശലേം നഗരത്തെയാണ് കാണിക്കുന്നതെന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ഏറ്റവും ഉയർന്ന പർവ്വതം എന്ന് പറയുന്നത് ഇന്ന് യെരുശലേം ഇരിക്കുന്ന ആ സ്ഥലം ഏകദേശം അതിലും ഉയർന്ന പർവ്വതമുണ്ട്. എന്താണ് ഇതിന് കാരണം? ഞാനിതിനു മുമ്പ് ഇത് പല ക്ലാസ്സുകളിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഞാനിതിൻ്റെ റെഫറൻസ് ഇടാൻ മറന്നുപോയി. സക്കറിയ പ്രവചനത്തിൽ ഇപ്രകാരം പറയുന്നു, യഹോവ സർവഭൂമിക്കും രാജാവാകും, അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും, ദേശം മുഴുവനും മാറിപ്പോകും. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഭൂമി കീഴ്മേൽ മറിയുമെന്നൊക്കെ പറയുമ്പോൾ ഈ ഇവിടുത്തെ ഭൂമിയെക്കുറിച്ചാണ് എന്ന് ഞാൻ പല പ്രാവശ്യം ഞാനിതുകൊണ്ടാണ് പറയുന്നത്. തീ കൊണ്ടുള്ള ന്യായവിധി എന്നുള്ള എൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിന് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ ഇസ്രായേൽ നശിപ്പിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരുശലേമിന് തെക്ക് റിമോൻ വരെ സമഭൂമിയായി തീരും. നമുക്കറിയാം ബൈബിൾ പറയുന്നത് യഹൂദിയ മലനാടുകൾ എന്നാണ് ഇതിന് പറയുന്നത്. യെരുശലേമിന് ചുറ്റും മുഴുവനും കുന്നും കുഴിയുള്ള സ്ഥലങ്ങളാണ്, അത് മുഴുവനും സമഭൂമിയായി തീരും. ഇത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന സംഭവമാണ്. അതായത് ഒരു ഭാഗത്ത് നീളമുള്ളവർ താഴുമ്പോൾ താഴ്ന്നതിനെ ദൈവം ഉയർത്തുന്നത് പോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ യെരുശലേമിനെ ദൈവം ഉയർത്തും, നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്ത് ആകും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ അത് തന്നെയാണ് വായിക്കുന്നത്, ഏറ്റവും ഉയർന്ന പർവ്വതത്തിന്മേൽ നിർത്തി. അപ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന യെരുശലേമിനെയാണ് സക്കിൽ പ്രവാചകൻ കാണുന്നത് എന്ന് ഇവിടെ നിന്ന് വ്യക്തമാണ്. യെശയ്യാ പ്രവചനം 2 ഞാൻ മുൻപ് പറഞ്ഞ കാര്യമുണ്ട്, അതായത് അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകളുടെ മീതെ ഉന്നതവുമായിരിക്കും. അത് വെറുതെ പറയുന്നതല്ല, അത് ദൈവം ഇവരെ നിരപ്പിൻ്റെ ഒരു ശുശ്രൂഷ നടത്തും. അതിനുശേഷം യെരുശലേം ഉയർത്തപ്പെടും. ആ യെരുശലേമാണ് എസെക്കിയേൽ പ്രവചകൻ പോയി കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വ്യക്തമാണ്
സെക്കിൽ പ്രവാചകൻ കാണുന്ന ഈ യെരുശലേം ദേവാലയത്തിൻ്റെ കിഴക്കേ വാതിൽ എന്ന് പറയുന്നത് അത് ഭാവി കാലത്തുള്ള വാതിലാണ് എന്ന് വളരെ വ്യക്തമാണ്. ഇനി അടുത്ത പോയിൻ്റ്, ഇതിനോട് നമ്മൾ ആഡ് ചെയ്യേണ്ട അടുത്ത പോയിൻ്റ്, ഇന്ന് ഈ യെരുശലേം, ഇന്നത്തെ യെരുശലേം എന്ന് പറയുന്നത് ഇതിന്, ഇതാണ് ടെമ്പിൾ മൗണ്ട്. ഇവിടെ മുസ്ലിംസിൻ്റെ ഒരു സ്ഥലം, ക്രിസ്ത്യൻസിന് അനുവദിക്കപ്പെട്ട സ്ഥലം, അർമേനിയൻ ക്വാർട്ടർ, അതുപോലെ യഹൂദന്മാർ താമസിക്കുന്ന സ്ഥലം. ഇതിന് ചുറ്റും 8 വാതിലുകളാണ് ഇന്നുള്ളത്. അപ്പോൾ അതിലൊന്നാണ് ഈ കിഴക്കേ വാതിൽ എന്ന് പറയുന്നത്, അത് അടഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി എസക്കേൽ പ്രവചനത്തിൽ ഈ എസക്കേൽ പ്രവാചകൻ കാണുന്ന ഇവിടെ 12 വാതിലുകളുണ്ട്. വടക്കോട്ട് 3 ഗോപുരം, കിഴക്ക് ഭാഗത്ത് ഗോപുരം 3, തെക്ക് ഭാഗത്ത് ഗോപുരം 3, പടിഞ്ഞാറ് ഭാഗത്ത് ഗോപുരം 3, നാമൂന്ന്, 12 ഗോപുരം നമ്മൾ എസക്കേൽ പ്രവാചകനെ ദൈവം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ 21 അധ്യായത്തിൽ പുത്തൻ യെരുശലേമിനെ കുറിച്ച് പറയുമ്പോൾ അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളുടെ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേര് കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. ഇവിടെ എന്താ നമ്മൾ കണ്ട്? വടക്കോട്ട് 3 ഗോപുരം, കിഴക്ക് 3 ഗോപുരം. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുടെ പേരുമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു യഹൂദ 12 ഗോത്രപിതാക്കന്മാരുടെ പേര് ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ അപ്പോസ്തലന്മാർ 12 പേരുടെ പേര് കണ്ടു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എസക്കിയേൽ പ്രവാചകൻ കാണുന്നത് 1000 വാഴ്ചയിലും അതുപോലെ എക്സ്റ്റെൻഡായിട്ട് പുത്തൻ യെരുശലേമും കൂടെ ഒന്നിച്ചാണ് ദൈവം എസക്കിയേൽ പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നത്. അതിലെ കിഴക്കേ വാതിലാണ് എസക്കിയേൽ പ്രവാചകൻ കാണുന്നത്. പക്ഷേ 24 സങ്കീർത്തനത്തിൽ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കും. അപ്പോൾ ഈ കഥക എന്ന് പറയുന്നത് പണ്ടേ ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മിസ്റ്ററി? ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു പക്ഷേ ഇത് ഞാൻ നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിൽ കൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഓക്കെ, പഴയ നിയമത്തിൽ 118 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ വാതിൽ ഇത് തന്നെ, നീതിമാന്മാർ അതിൽ കൂടെ കടക്കും എന്ന് പറയുന്നുണ്ട്. അതായത് യേശുവിനെയാണ് ഇവിടെ ഉപമയായിട്ട് പറയുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇവിടെ പറയുന്നത് യേശുവിനെ തന്നെയാണെങ്കിലോ, വാതിലുകളെ നിങ്ങളുടെ കഥകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകൾ, അതായത് പണ്ടേയുള്ളതെന്ന് പറഞ്ഞ് എവർ ലാസ്റ്റിംഗ്, എവർ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? എപ്പോഴും ദൈവത്തിന് പറയുന്ന വാക്കുകളാണ്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് യേശുവിനെ തന്നെ പറയുന്ന വേറെ ഒരു വാക്കായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമല്ലോ. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.